ലോക്കപ്പിൽ വെച്ച് ഇടിക്കുന്ന ആള് പ്രതിജ്ഞ ചെയ്തു. ഗ്രഹപ്പിഴയ്ക്ക് വല്ല മിസ്സിംഗ് ഉണ്ടായാൽ നാളെ ആ കൊച്ചു എന്നെ വെറുതെ വിടുവോ? എന്തോന്നായാലും ശരി, താനായാലും ഇവിടുന്ന് പോണം. ഇനിയിപ്പോ കാവലിരിക്കാൻ വെച്ചോളൂ മാനം, എന്നെ കൊണ്ട് വയ്യ. ഓഹ്, ഒരു വല്ലാ തേടാകൂടത്തില്ല ഞാൻ ചെന്ന് വിട്ടിരിക്കുന്നത്. നിങ്ങൾ സമാധാനിക്ക്, ഞാനത് നോക്കട്ടെ. എടാ എങ്കിരി, നീ എന്റെ മാനം കെടുത്തരുത്. ലോക്കപ്പി വെച്ചുള്ള നമ്മളെ പ്ലാനും പദ്ധതി എല്ലാം പൊളിഞ്ഞു. ഇനി പുറത്ത് വെച്ച് അങ്ങോട്ട് രണ്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? അക്കാര്യം ഞാൻ ഏറ്റു സാറേ. സാർ ആളെ ഇങ്ങ് കാണിച്ചു. അക്കാര്യം ഞാൻ ഏറ്റ്. എങ്കിൽ മറ്റേ കാര്യം ഞാനും വെച്ചോ. എന്തായാലും വക്കീലെ, ആ ചെങ്കിരിത്തങ്ങനെ എന്നാ ചെയ്തു? എന്നാ ചെയ്തെന്നോ പിള്ളേച്ച നോക്കോ. ഞാനവനെ കടവത്തിറക്കിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. കൊച്ചുഞ്ഞിനെ ഇപ്പൊ അവ ഒരു പരുവത്തിലായി കാണും. ആ പിള്ളേച്ച ആരെങ്കിലും ഏച്ചി ആ ഷാപ്പിൽ നിന്ന് കുറെ താറാവിനെ കോഴി വല്ല മേടിച്ചോണ്ട് പോയി. ആ കാര്യം ഇതൊക്കെ ആണെങ്കിലും അന്വേഷിച്ചിടത്തോളം ഈ ചെങ്കീരിത്തങ്ങനെ എത്ര മോശക്കാരനൊന്നുമല്ല. കോട്ടയം ചന്തയിൽ 10 വരെ തള്ളിയിട്ട് പുല്ലു പോലെ വയവനാ. പിന്നെ മലയാളി പറയേ, നിങ്ങളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കമലാസ, ആ സാധനം കെടുത്തോ. സൂക്ഷിച്ചു പിടിക്കേ, തള്ളിട്ട് പൊട്ടിക്കല്ലേ. ഇങ്ങോട്ട് ചൊരിഞ്ഞിട്ട് പറ. ഒരു ചൊല്ലുണ്ട്, നാണമില്ലാത്തവന്റെ പറയാൻ പാടില്ലാത്തൊരു താല് കെടുത്താലും അതൊരു തണലാണെന്ന്. നോക്കി പഞ്ഞുവയ്ക്കാറായല്ലോ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഈ ചെറ്റത്രൊക്കെ. അതെങ്ങനെ അണ്ണാ മൂത്ത മരം കയറ്റം മറക്കുവോ? ആ ചാക്കെടുത്ത. എവിടായിരുന്നടാ നിങ്ങള്? കൊച്ചുകുഞ്ഞിന്റെ ഒരു കൂട്ടുകാരൻ പാലായി വന്നിരുന്നു. കൃഷിക്കാരനെ ഒന്ന് സൽക്കരിക്കാനും യാത്ര അയക്കാനും വേണ്ടി പോയതാ. സൽക്കരിച്ചു, യാത്ര അയച്ചില്ല, വഴി പറഞ്ഞു കൊടുത്തു. നന്നായി. ആ നിന്നെ നിന്റെ കെട്ടിയോട് വന്ന് തിരക്കുന്നുണ്ട്. വേഗം ചെല്ല്, അല്ലെ അവിടെ കിടന്ന് വിഷമിക്കും. കൊച്ചുകുഞ്ഞ് എന്ത് പറയുന്നടാ വള്ളം ഇറക്കുന്നതിനെ കുറിച്ച്? എന്നെ കണ്ണടയും വരെ എന്ത് നഷ്ടപ്പെട്ടാലും കഷ്ടപ്പെട്ടാലും ചുണ്ടനിറക്കണം. ഓർമ്മ വെച്ച നാള് മുതൽ ചെയ്തു വരുന്നതാ. എന്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. അടുത്ത കളിക്ക് ഞാൻ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അതിന് വില്ലത്തിന് എന്തിനാ ഈ കാട് കയറി ചിന്തിക്കുന്നത്? നമ്മൾ ഇത്തവണയും വെള്ളം ഓർക്കും, അത് ഏത് വഴിക്കാണെങ്കിലും പോരെ. അച്ഛനിപ്പോ ഒരാഴ്ചക്കുള്ളിൽ എത്ര രൂപ സംഘടിപ്പിക്കാൻ പറ്റും? എത്ര രൂപ സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാ ആ കൂനം തരുന്നതോട് ചോദിക്കണം. പലയിടത്തായിട്ട് കിട്ടാൻ കിടപ്പുണ്ട്, കിട്ടാ കുറ്റിയാ. സംഘടിപ്പിച്ചെടുക്കണം. പുത്തഞ്ചുണ്ടം പടിഞ്ഞിറക്കാൻ ഇനി നേരമില്ല, വാങ്ങണം. എങ്ങനെ പോയാലും ഒരു 8-9 ലക്ഷം രൂപയാവും. ഞാനായിട്ട് ഒരു 5 ലക്ഷം രൂപയിടാം, ബാക്കി അച്ഛൻ ഇടണം. ഇടാം, കാര്യം നടക്കണ്ടേ? ആന വലിഞ്ഞാലും തുളിച്ച് കെട്ടാൻ പറ്റൂ. ആ സഹദേവന്റെ കട അടച്ചു കാണുമെന്നോ? എനിക്കൊന്ന് എസ്റ്റിഡി വിളിക്കണം. എസ്റ്റിഡി? ആ ഇപ്പൊ വിളിച്ചു തുടങ്ങിയാലും നമുക്ക് സമയമാകുമ്പോ പണം കിട്ടുള്ളേ. പോരാ, സഹദേവന്റെ പീടിയാൽ എസ്റ്റിഡി വിളിക്കാൻ. ഈശ്വരാധീനം കൊണ്ട് തറവാട്ടി കെട്ടിച്ചിറക്കാൻ പെൺകുട്ടികളില്ലാത്തത് ഭാഗ്യം. ആണൊരുത്തനായിട്ടുള്ള നിനക്ക് ഒഴിഞ്ഞു വെച്ച മാതിരി പെൺകുട്ടി കാത്തിരിക്കാനുള്ളത് കൊണ്ട് ആ വഴിക്കും പ്രശ്നമില്ല. ആര് കുറ്റപ്പെടുത്തിയാലും ഇനിയുള്ള കാലം വലിയച്ഛനൊന്നും പറയാൻ പറ്റണ്ട. അമ്മയുടെ കണ്ണീരും മിണ്ടാട്ടയിലേമ്മ കാണുമ്പോൾ ചോദിക്കാനും എതിർക്കാനും പലവട്ടം തോന്നിയിട്ടുള്ളതായി എനിക്ക്. നിനക്ക് ചോദിക്കാം, എതിർക്കാം, അതിനുള്ള അധികാരവും അവകാശമുണ്ട്. ഞാനിത് പറയുമ്പോൾ വലിയച്ഛൻ ഇഷ്ടക്കേടാവും. എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് അമ്മ ഒരിക്കലും വലിയച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചാൽ കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടോ വലിയച്ഛൻ്റെ കയ്യിൽ? പറ്റിയ തെറ്റ് പലരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു വലിയ തെറ്റ്. ആ തെറ്റിനെ തട്ടിച്ച് നോക്കുമ്പോൾ അച്ഛൻ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് തോന്നും. വളരെ ശരി.
സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഒരു ബന്ധം സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്താ ബാലേന്ദ്ര, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. ഉവ്വ്, തിടുക്കത്തിലുള്ള കാര്യമായതുകൊണ്ട് വില അല്പം കുറഞ്ഞു എന്ന് പറയായിരുന്നു. ഇത് 600,000 ഉണ്ട്, ബാക്കി ആധാരം എഴുതുമ്പോ തരാന്ന് പറഞ്ഞു. പിന്നെ ബാലേന്ദ്ര, ഇവിടെ ആരെങ്കിലും ചോദിക്കത്തില്ല, അഥവാ ചോദിച്ച തോട്ടം വിറ്റ കാര്യം പറയണ്ട. കൊച്ചുകുഞ്ഞിന്റെ പേര് ബാങ്കിൽ കിടന്നാണെന്നോ കടം മേടിച്ചാണെന്നോ പറഞ്ഞാ മതി. ഉവ്വ്, ഒരു കണക്കിന് നോക്കിയ നിങ്ങൾക്ക് കുടുംബത്തോടെ ഭ്രാന്ത. വള്ളംകളിക്ക് ചുണ്ടം വാങ്ങാനായി ഇത്രയും വരുമാനുണ്ടായിരുന്ന ഏലത്തോട്ടം വിൽക്കുക, അത് ബാലേന്ദ്രൻ അറിയാൻ മേലാഞ്ഞിട്ട. സ്ഥിരമായിട്ട് കളിക്കിറങ്ങുന്ന ഒരു ചുണ്ടൻ ഒരു തവണ മത്സരത്തിന് നീട്ടിലിറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കുട്ടനാട്ടുകാരുടെ നോട്ടത്തിൽ ആ കുടുംബം ക്ഷയിച്ച് ഗതിയില്ലാണ്ടായിന്ന് അർത്ഥം. വണ്ടമേട്ടി കിടക്കണ ഏലത്തോട്ടം പറ്റി ആരും അറിയില്ല, പക്ഷേ കുട്ടനാട്ടി കളി തോറ്റ ലോകം മുഴുവൻ അറിയും. കൊച്ചുകുഞ്ഞ് അമരത്തിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണം. നിനക്കൊന്നും പഠിത്തമില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ സാറുമാർക്കൊരു മനസമാനം കൊടുക്കണ്ടേ? ബാലേന്ദ്രൻ ആണോ മനസ്സിലായോ? നിനക്കോടി, നിങ്ങൾ തമ്മിൽ ചില ഉരസലുകൾ നടന്നിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. പോണിക്കൂടെ. അയ്യോ വണ്ടമേട്ടിനെ, കൊച്ചു ജീവനും കൊണ്ട് ഓടി. ആ പോയ പെങ്കൊച്ചന്റെ ആരാന്നറിയോ ബാലേന്ദ്രൻ? എന്റെ പെങ്ങള. എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തറവാട്ട് പോയ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അമ്പലപ്പുഴക്കാരൊരു ടീച്ചറായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ബന്ധം എന്ന് പറഞ്ഞാൽ അവരവസാനം ഒളിച്ചോടാൻ വരെ തീരുമാനിച്ചത്. വിവരം അറിഞ്ഞ വല്യച്ഛൻ ടീച്ചറെ കൊണ്ട് നിർബന്ധിച്ച് അവധി എടുപ്പിച്ച് നാട് പിടിച്ചു, എന്നിട്ട് അച്ഛൻ്റെ കല്യാണം നടത്തി. പിന്നെ ഞാൻ ജനിച്ച് 2 വർഷം കഴിഞ്ഞ് ടീച്ചർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. പിന്നെ അവരുടെ ബന്ധം പണ്ടത്തേൻ്റെ പിന്നത്തതായി. ഇപ്പോൾ പോയി ഇന്ദുവിനെ ഗർഭം ധരിച്ചതോടെ പ്രശ്നം ഗുരുതരമായി. പിന്നെ ആത്മഹത്യാശ്രമം ചെയ്തുപോയ തെറ്റിന് മാപ്പ് പറഞ്ഞ് വല്യച്ഛൻ ടീച്ചറുടെ കാല് പിടിച്ച് വേറൊരു കല്യാണത്തിന് സമ്മതിപ്പിച്ചു. അന്ന് വീടും കുടിയൊന്നുമില്ലാതെ തറവാട്ടുപോയ അമ്പലത്തിൽ രാമായണം വായനയും ഭജനപ്പാട്ടുമൊട്ട് കഴിഞ്ഞ കൂനന്താനത്തുകാരനൊരു നായരെ കൊണ്ട് ടീച്ചറെ കല്യാണം കഴിപ്പിച്ചു. ഈ കൂനന്താന നേർക്ക് ഇതൊക്കെ അറിയാവോ? പിന്നെ അച്ഛൻ്റെ പ്രേമകാലത്ത് സഹായി നായരായിരുന്നല്ലേ. ആട്ടെ, കൊച്ചുകുഞ്ഞിൻ്റെ അമ്മയുടെ നിലപാട്? ഈ ഹിന്ദു ഉണ്ടായ കഥ അറിഞ്ഞതിന് ശേഷം നാളിതുവരെ അച്ഛനോട് സംസാരിച്ചിട്ടില്ല. എതിർത്തും അനുകൂലിച്ചും വെറുത്തു വന്നു. നാട്ടിലെല്ലാവർക്കും ഈ കഥ അറിയാം, പക്ഷേ ആരും അറിഞ്ഞതായി നടിക്കാറില്ല. അത് ഈ ആഴ്ച പതിപ്പിലെ നീണ്ട കഥ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും.